കേട്ടില്ലേ, എന്താ കാര്യം? നോൺ വെജ് ആയിരിക്കും. നിങ്ങൾ കഴിക്കുന്ന ഒരാഹാരവും നാളെ അസുഖം ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആഹാരം ഔഷധമായി കഴിച്ചാൽ ഔഷധം ആഹാരമായി കഴിക്കേണ്ടി വരില്ല. തീർച്ചയായിട്ടും എല്ലാ ഭക്ഷണവും കഴിക്കാം, പക്ഷെ അത് നാളെ അസുഖമാകാതിരിക്കാൻ എങ്ങനെ കഴിക്കണം എന്നാണ് നമ്മളുടെ പ്രോഗ്രാം പറയുന്നത്. നമസ്കാരം, ഞാൻ ഗായത്രി. നമ്മൾ എർത്തോണിൻ്റെ ആഹാരം ഔഷധത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തുടങ്ങുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിനും കുറേ അധികം ആൾക്കാർക്കും ഒരു സമാധാനം ഉണ്ടാകുന്ന എപ്പിസോഡാണ് ഈ. മെഡിഫുഡ് ആണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പലരും സംശയം പറയാറുണ്ട്, പ്യുവർ വെജിറ്റേറിയൻ അല്ലെങ്കിൽ ഇന്നതിന്നതേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ളൊരു ധാരണ എല്ലാവർക്കുമുണ്ട്. പക്ഷേ അങ്ങനത്തെ യാതൊരു ധാരണയും വേണ്ട. കേട്ടില്ലേ, എന്താ കാര്യം? നോൺ വെജ് ആയിരിക്കും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. ശരിക്കും എല്ലാവരും ഇപ്പം ഇങ്ങനെ കണ്ണുവിളിച്ചിരിക്കുന്നുണ്ട്, ഒരു മെഡി ഫുഡ് പ്രോഗ്രാമിൻ്റെ അകത്ത് ബീഫ് ഫ്രൈ എങ്ങനെ വരും? ബീഫേ പാടില്ല എന്ന് പറയും, അത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ നമ്മളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. നമ്മളുടെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ശരീരത്ത് ഇപ്പം അൺവാണ്ടഡ് ആയിട്ടുള്ള കൊളസ്ട്രോളോ ഡയബറ്റിക്കോ പ്രഷറോ അങ്ങനെ അസുഖമായിട്ട് ശരീരത്തിന് ഒരു ഒരു കണ്ടീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഭക്ഷണവും കഴിക്കാം, പക്ഷെ അത് നാളെ അസുഖമാകാതിരിക്കാൻ എങ്ങനെ കഴിക്കണം എന്നാണ് നമ്മളുടെ പ്രോഗ്രാം പറയുന്നത്. ആഹാരം ഔഷധം എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിൽ പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഒരാഹാരവും നാളെ അസുഖം ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആഹാരം ഔഷധമായി കഴിച്ചാൽ ഔഷധം ആഹാരമായി കഴിക്കേണ്ടി വരില്ല. ഒരു 40-45 വയസ്സ് വരുമ്പോൾ, ഇപ്പം ഞാനൊക്കെ എനിക്കൊക്കെ ചെറിയ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ബി പി ഒക്കെ ഇടയ്ക്ക് കാണിച്ചെങ്കിലും ഞാനിപ്പോൾ അത് ഫുഡിൽ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ്, ബിപിയുടെ ഗുളിക കഴിക്കാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയെന്ന് നമ്മൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ആസ്വദിച്ച് തന്നെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഒന്നിനോടും ഒരു ആക്രാന്തം ഉണ്ടാവരുത് കേട്ടോ. ഇപ്പം ഈ ഫുഡും ബീഫും പൊറോട്ടയൊക്കെ കഴിക്കുന്നവർ എന്നും ബീഫും പൊറോട്ടയൊക്കെ കഴിക്കുകയുള്ളൂ. ഇപ്പോൾ ITയിലൊക്കെ വർക്ക് ചെയ്യുന്നവരും സ്റ്റുഡൻസും ഒക്കെ വൈകുന്നേരം ഒരു 4 പൊറോട്ടയും ഒരു 1/2 കിലോ ബീഫും കഴിച്ചില്ലെങ്കിൽ ജീവിതം പോയി എന്ന് വിചാരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതം പോകും. അങ്ങനെ ആവരുത്. നമ്മൾക്ക് എല്ലാത്തിലും ഒരു കൺട്രോൾ വേണം, ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കാം. പക്ഷെ കഴിക്കുന്നതിനും ചില പ്രത്യേക രീതികളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എനിക്കത്ര ഇഷ്ടമല്ല എന്നാലും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ബീഫാണിന്ന്, അത് ഫ്രൈ ആണ്. തീർച്ചയായിട്ടും ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ലോങ് പ്രോസസ്സാണ്, വലിയൊരു സമയമെടുക്കുന്ന പ്രോസസ്സാണ്. നമ്മളുടെ കുഞ്ഞു എപ്പിസോഡിൽ തീർച്ചയായിട്ടും അത് മുഴുവനായിട്ടും കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെയും എന്നെയും ബോറടിപ്പിക്കും. ഒന്നാമത് എല്ലാവർക്കും അറിയുന്ന ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ, അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ ഒരു കാര്യം, തീർച്ചയായിട്ടും ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് സവോള ഉപയോഗിക്കരുത്, പകരം അത് ഇട്ട് വേവിക്കാൻ എത്ര ബീഫ് എടുക്കുന്നോ അത്രയും ചെറിയ ഉള്ളി എടുക്കുക. ഇതിപ്പോൾ 1/2 കിലോൻ്റെ ബീഫാണ്, നിങ്ങൾക്ക് കണ്ടറിയാം അല്ലേ, ഏതാണ്ട് 2 നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ബീഫിനോടടുത്ത് തന്നെ ക്വാണ്ടിറ്റി ചെറിയ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ, ചെറിയ ഉള്ളിയുടെ പ്രത്യേകത എന്നും എല്ലാ എപ്പിസോഡിലും നമ്മൾ പറയുന്നതാണ്, ചെറിയ ഉള്ളിയുടെ ഏറ്റവും വലിയ ഔഷധ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മോശം കൊളസ്ട്രോളിനെ അത് കട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ബാലൻസ്ഡ് ആകും. കൊളസ്ട്രോൾ ബാലൻസ്ഡ് ആവുന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ ഈ ബീഫ് കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന BP നമുക്ക് ബാലൻസ്ഡ് ആകും. അതുകൊണ്ട് അതിൻ്റെ അകത്ത് പിശുക്ക് കാണിക്കരുത്. അതിലൊരു 50 രൂപ കൂടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബീഫ് മേടിക്കാൻ, ഇന്നിപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി ബീഫ് മേടിക്കുമ്പോൾ ബീഫിന് 370 അതിനടുത്ത് വിലയുണ്ട് 1 കിലോയ്ക്ക്. നല്ല പോത്തിറച്ചിക്ക് ആ വിലയുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തായാലും 60 രൂപയുടെ ഉള്ളി വാങ്ങാമല്ലോ അല്ലേ. 1 കിലോ ഉള്ളി 49 രൂപ, 50 രൂപ, 60 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. 60 രൂപയുടെ ഉള്ളി വാങ്ങാം. അതുകൊണ്ട് ഒരു പിശുക്കും വെക്കരുത്. ഉള്ളിയുടെ കാര്യത്തിലും കറിവേപ്പിലയുടെ കാര്യത്തിലും നന്നായിട്ട് ആവശ്യത്തിൽ അധികം എന്ന് തോന്നുന്ന രീതിയിൽ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ബീഫ് വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി ദോഷം മാറി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നൊന്നും ബീഫ് ഉണ്ടാക്കി എടുത്തിട്ട് വേഗം വരാം. ഇത് മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. സോ ബീഫ് ഒന്ന് ഫ്രൈ ആക്കി ഞാൻ വേഗം വരാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ബീഫ് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന്. തീർച്ചയായിട്ടും ഞാൻ എങ്കിലും പെട്ടെന്നൊന്ന് പറയാം, ഞാനും ഉണ്ടാക്കിയത് എങ്ങനെയാണ്. നേരത്തെ കാണിച്ചു തന്ന ബീഫും നിറയെ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ഇട്ടിട്ട്
കുറച്ച് മല്ലിപ്പൊടി മുളകുപൊടി മഞ്ഞൾ ഒക്കെ ഇട്ടിട്ട് ഞാൻ ബീഫ് നന്നായി വേവിച്ചെടുത്തു. ബീഫ് നന്നായി വേവിച്ചെടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ചെറിയ ഉള്ളി വഴറ്റിയിട്ട് അതിനകത്തേക്ക് ബീഫ് ഇട്ടിട്ട് അതിൽ ബീഫ് മസാല, നമ്മുടെ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഗരം മസാലയാണ്, ഗരം മസാലയും കുറച്ചുകൂടി മുളകുപൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുത്തു. നന്നായിട്ട് ഇളക്കി ഇളക്കി ഇളക്കി, അതിൻ്റെ ഇടയിലൊക്കെ ആവശ്യം വരും, അതിൻ്റെ ഇടയിലൊക്കെ ഈ പറയുന്ന പോലെ തന്നെ നന്നായിട്ട് എണ്ണയും യൂസ് ചെയ്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ തന്നെയാണ്, വെളിച്ചെണ്ണ ഇട്ടിട്ടിട്ട് ഇളക്കി എടുത്തതാണ്. അത് ഓട്ടുരുളിയിലാണ് ഇളക്കി എടുത്തത്. ഇപ്പം ഓട്ടുരുളി കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ബീഫ് ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും ഞാനിപ്പോൾ ഉണ്ടാക്കിയത് പറയാം, വളരെ എളുപ്പത്തിലാണ്. നമുക്ക് പെട്ടെന്ന് നമ്മളൊക്കെ വർക്കിംഗ് വിമൻ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് കുക്കറിൻ്റെ അകത്ത് ഈ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് കറിവേപ്പില മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരിത്തിരി ഗരം മസാല പട്ടയൊക്കെ കൂടി ഒന്ന് ചതച്ചിട്ടിട്ട് ഇതെല്ലാം കൂടി നമ്മളൊന്ന് വേവിച്ച് നന്നായിട്ട് അത് ആവശ്യത്തിന് വെന്ത് കഴിയുമ്പോൾ ഇതൊരു ഓട്ടുരുളിയിലേക്ക് മാറ്റും. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഓട്ടുരുളിയിലേക്ക് മാറ്റി അതിനകത്ത് പിന്നീട് ആവശ്യമുള്ള കുറച്ചുകൂടി ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി 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 വരട്ടിയെടുക്കും. അതിൻ്റെ അടി പിടിക്കാതെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇത്തിരി 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 വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് എണ്ണയും ഉണ്ട് ഇതിനകത്ത്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഓരോ സമയത്തും കറിവേപ്പില നന്നായി ഇടുക. എന്തിനാ, നേരത്തെ ചെറിയുള്ളിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, കറിവേപ്പില കൊളസ്ട്രോളിന് ബി പിക്ക് ഒക്കെ ഒരു മരുന്നാണ്. തീർച്ചയായിട്ടും കറിവേപ്പില വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളും ബി പിയും ഒക്കെ കുറയും. അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരാം. അപ്പോൾ അതുപോലെ കറിവേപ്പില ഇടയ്ക്കിടയ്ക്കെല്ലാം ഇടുക. ഇടയ്ക്കെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അത് ഇളക്കി ഈ ഒരു പരുവമായി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ മൺപാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കിയിട്ടുണ്ട്. ഒപ്പം ഇനിയും കുറച്ചുകൂടി കറിവേപ്പില, കറിവേപ്പിലയുടെ ഒരു മണവും തരും, അതുപോലെ തന്നെ ഒരു ടേസ്റ്റും തരും. നന്നായിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടു, ഒരിത്തിരി നല്ല എരിവുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ കുരുമുളക് ഇട്ടതാ എങ്കിൽ പോലും ഇത്തിരി കുരുമുളകും ഇട്ടിട്ട് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഇന്ന് ഇളക്കി ഇട്ട് നമുക്കങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ വെളിച്ചെണ്ണയുടെയും കുരുമുളക് പൊടിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ കൂടി ഉള്ളൊരു മണം വരുന്നുണ്ട്. അത് ആ നമ്മൾ കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് അങ്ങനേ ഉണ്ടാകും. എന്താ, ഒട്ടും വെള്ളമില്ല, ഇങ്ങനെ ഒരു പൊട്ടുന്ന, അത് ആ ഓട്ടുരുളിയിൽ കിടത്തി നന്നായിട്ട് വരട്ടിയെടുത്തതാണ്. അപ്പോൾ അതൊരു ഇപ്പോഴും ചെറുതായിട്ട് പൊട്ടുന്നതൊക്കെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ബീഫ് നമുക്ക് കഴിക്കാം, എങ്ങനെ കഴിക്കണം എന്നുള്ളൊരു പ്രധാനമാണ്. എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ബീഫിൻ്റെ കൂടെ ഒരു ഒണിയൻ സാലഡ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളാണേലും ഇപ്പോൾ വീട്ടിലെടുക്കുമ്പോഴും അല്ലെങ്കിൽ തട്ടുകടയിൽ നിന്ന് ബീഫ് മേടിച്ചാൽ പോലും ഒണിയൻ കട്ട് ചെയ്ത് അതിൻ്റെ മേലെ കൂടെ, ഇപ്പോൾ തട്ടുകടക്കാരൻ ഇങ്ങനെ ചെന്ന് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറക്കയിലേക്ക് അങ്ങ് ഇടും അല്ലേ, കുറച്ച് ഒണിയൻ സ്ലൈസ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇടും. പക്ഷെ അങ്ങനല്ല അത് കഴിക്കേണ്ടത്. ഇത് കഴിക്കുന്നതിന് ഓരോ ഫുഡും ഒരു കംപ്ലീറ്റ് ഫുഡ് അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ ഗുണദോഷങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് അതിനൊരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നത്. ശരിക്കും ബീഫിൻ്റെ കോമ്പിനേഷൻ ഒണിയൻ സാലഡാണ്. ഈ ഒണിയൻ സാലഡ് എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ, നമ്മൾ സവോള നന്നായിട്ട് അരിയുക, സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക, ആ സവോളയ്ക്കകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിടുക, ഉപ്പിൻ്റെ കൂടെ തന്നെ വിനീഗർ ചേർക്കുക, നല്ല വിനീഗർ. വിനീഗർ നമുക്കറിയാം, ഇപ്പം കള്ളിൻ്റെ അകത്ത് നിന്നുണ്ടാക്കുന്ന വിനീഗർ ചിലരൊക്കെ പറയും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഇപ്പോൾ കെമിക്കലാണ്, പ്രിസർവേറ്റീവ്സാണ്, കള്ള് ഇങ്ങനെ ഊറ്റി ഊറ്റി ഊറ്റി, എനിക്കറിയില്ല അത് ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ അങ്ങനെ പല പ്രാവശ്യമായിട്ട് അതിൻ്റെ ഇത് കളഞ്ഞ് കളഞ്ഞ് ഊറ്റിയെടുക്കുന്നതാണ് നല്ല വിനീഗർ എന്ന് പറയുന്നത്, നാടൻ വിനീഗർ. പക്ഷെ വിനീഗർ എന്ന് പറയുന്നതിൻ്റെ അത് നമുക്കറിയാം, ഒരൊറ്റ കെമിക്കൽ കോമ്പോസിഷൻ നമുക്കറിയാം, അതിൻ്റെ അകത്തുള്ളത് അസറ്റിക് ആസിഡ് തന്നെയാണ്. അത് നാടൻ ശൈലിയിൽ ഉണ്ടാക്കിയാണെങ്കിലും നമ്മൾ ഫാക്ടറി വ്യാവസായികമായിട്ട് ഉണ്ടാക്കുന്ന വിനീഗർ ആണെങ്കിലും അത് അസറ്റിക് ആസിഡാണ്. ഈ അസറ്റിക് ആസിഡാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ വിനീഗർ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കൈകൊണ്ട് നമ്മളിങ്ങനെ ഞരടി 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 എടുക്കുക. അങ്ങനെ ഉണ്ടാക്കുന്ന സാലഡ് നമ്മൾ ഈ കഴിക്കുന്ന ബീഫിൻ്റെ അകത്തെ ബാക്കിയുള്ള കൊളസ്ട്രോളും കൂടെ കുറേയധികം കട്ട് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ആവശ്യത്തിലധികം, കറിവേപ്പില ആവശ്യത്തിലധികം, കുരുമുളകും ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് സാച്ചുറേറ്റഡ് ആക്കിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ സാലഡും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ബീഫിൻ്റെ ദോഷം ഒരു നല്ല പരിധി വരെ കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും ബീഫ് പ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡായിരിക്കും ഇത്. അതുകൊണ്ട് ഇത് കാണുക, കണ്ടാൽ മാത്രം പോരാ, കഴിക്കുമ്പോൾ ഇത് ഫോളോ ചെയ്തേ പറ്റൂ. എന്തായാലും സാലഡ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഉള്ളി ഇതുപോലെ നല്ലതായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണം. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അരിയാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാനൊക്കെ ആദ്യം മുതൽ ഇങ്ങനെ ശീലിച്ചുകൊണ്ട് എനിക്കിങ്ങനെ കയ്യിലൊരു ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട് അരിയുന്നത് തന്നെയാണ് ഈസി. താഴെ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിലും ഞാൻ അത് അതിനത്ര കംഫർട്ടബിൾ അല്ല, ഇത്ര സ്പീഡ് കിട്ടില്ല.
അതുപോലെ തന്നെ പല കനമായി പോകും. എനിക്കിങ്ങനെ ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട് അരിയുന്നതാണ് ഒരേപോലെയൊക്കെ വരാനും സ്പീഡും കിട്ടുക. അപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കുക. സാലഡ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കല്ലുപ്പിൽ കല്ലുപ്പ് തന്നെയാണ് ചേർക്കുക. നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് മതി, ഒരുപാട് ഉപ്പ് വേണ്ട. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനിയാണ് ഏറ്റവും പരമപ്രധാനമായ ഇൻഗ്രീഡിയൻറ്റ് സാലഡിൻ്റെ അകത്ത് വിനീഗർ. വിനീഗർ ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തർക്ക്, ചിലർക്ക് വിനീഗറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, പക്ഷേ ചിലർക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വിനീഗർ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. ഇനി വേറൊന്നും ചെയ്യാനില്ല, ഇനി വേറൊന്നും വിചാരിക്കുകയും വേണ്ട, സ്പൂണ് കൊണ്ടൊന്നും സ്റ്റൈലും വേണ്ട. നന്നായിട്ട് കൈകൊണ്ട് നമ്മളിങ്ങനെ അത് നന്നായിട്ട് അങ്ങ് തിരുമ്പി ചേർക്കണം. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും കണ്ടതാണ്, അതിൻ്റെ കൂടെ ബീഫ് ഉണ്ടായിരുന്നു, ബീഫിൻ്റെ കൂടെ ഇതേപോലെ ഒണിയൻ സാലഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒണിയൻ സാലഡ് ഇതിങ്ങനെ നമുക്ക് തിരുമ്പുമ്പോൾ നല്ലൊരു മണം വരും, ഒരു പരമ്പരാഗതമായ ഒരു സാലഡിൻ്റെ മണം നമുക്ക് കിട്ടും. അതുതന്നെയാണ് അതിൻ്റെ ഗുണവും. ഉള്ളിയുടെയും വിനീഗറിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ കൂടി ഒരു നല്ല മണം ഉണ്ടാവും. ആ മണത്തിന് വലിയ ഗുണവുമുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ കഴിക്കുക. നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിവെക്കും. ഈ അമ്മമാരുടെ അല്ലെങ്കിൽ ഇതുപോലെ വീട്ടിലുള്ള സ്ത്രീകളുടെയൊക്കെ കൈ കൊണ്ട് വൃത്തികേടുന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അതുതന്നെയാണ് സ്നേഹം. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷമായി എന്ന് കരുതുന്നു. നോൺ വെജ് പ്രിയർക്ക്, നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫിന് നല്ല കായിക ബലം നമുക്ക് തരാൻ പറ്റും. ഇപ്പോൾ മസിൽസ് ഒക്കെ വീക്കായിട്ടിരിക്കുന്നവർക്ക്, ചില ആണുങ്ങൾക്ക് നമ്മളൊന്നും പറയില്ലേ ജിമ്മനാണ് അല്ലെങ്കിൽ നല്ല മസിലുണ്ട്. ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ആരോഗ്യം എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായ ആവശ്യമാണ്. അതിൽ മസിൽസ് ഒക്കെ ഇങ്ങനെ ലൂസായിട്ട് തളർന്നൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് ബീഫ് മസിലുണ്ടാവാനും അത്തരത്തിലൊരു കായിക ബലം കിട്ടാനും നല്ല സാധനം തന്നെയാണ്. മാംസ്യാഹാരത്തിൽ അത് നല്ലത് തന്നെയാണ്. പിന്നെ റെഡ് മീറ്റ് കൊളസ്ട്രോളിനൊക്കെയാണ് ആദ്യം സൂചിപ്പിച്ച പോലെ ദോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരാൾക്ക് ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താൻ ഈ ബീഫ് നല്ല സാധനം തന്നെയാണ്. പക്ഷെ അത് അനാരോഗ്യകരമാകാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ബീഫ് കഴിച്ചോളൂ, പക്ഷേ ഈ എപ്പിസോഡിൽ കണ്ട കാര്യങ്ങൾ മറക്കാതെ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാര വിഭവങ്ങളുമായിട്ട്, പക്ഷേ ആരോഗ്യകരമായ ശീലങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും എർത്ത് വൺ നിങ്ങളോടൊപ്പമുണ്ട്.